ദൈവനാമം മാത്രപ്പെടട്ടെ. സഭയുടെ ആരാധന വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ചയിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇന്ന് സ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള ആറാമത്തെ ഞായറാഴ്ചയും നമ്മുടെ ആരാധനാ സമ്മത്സരത്തിലെ അവസാനത്തെ ഞായറാഴ്ചയുമാണ്. അടുത്ത ആഴ്ചയിൽ സഭയുടെ ആരാധന വർഷം കൂതോശീത്തോ ഞായറാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ആരാധന വർഷത്തിന് ഒരവസാനമുണ്ടായി, അതിൻ്റെ സൈക്കിൾ വീണ്ടും പുനരാരംഭിക്കുന്ന വലിയ ഒരു സമയത്തിലാകുന്നു നാം ഇപ്പോഴെന്ന് അർത്ഥം. നാം ആയിരിക്കുന്ന ഈ പുണ്യ സ്ഥലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മലങ്കര സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായ ഇവിടെ നിത്യ വിശ്രമം കൊള്ളുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ 118-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കുന്ന സമയം കൂടിയാണ്. നാളെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന ഇവിടെ പെരുന്നാൾ ചടങ്ങുകൾ കൊടിയേറ്റുകൂടി ആരംഭിക്കുകയാണ്. വിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ധാരാളം വിശ്വാസികളും ഭക്തജനങ്ങളും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ട സമയങ്ങളാണ് ഇപ്പോൾ എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. COVID-19 പശ്ചാത്തലത്തിൽ പോലും വിശ്വാസികൾ വിശുദ്ധൻ്റെ പെരുന്നാളിൽ പങ്കെടുക്കുവാനായി ആഗ്രഹിക്കുന്നു, വാഞ്ചിക്കുന്നു എന്നത് ഒരു പരമ സത്യമാണ്. ഖബറിടത്തിൽ വന്നായാലും അല്ലെങ്കിലും വിശുദ്ധൻ്റെ നാമത്തെ തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും പെരുന്നാൾ അടുത്തു നിന്നും അകലെ നിന്നും ആചരിക്കുവാനും ദൈവമക്കൾ ഉത്സാഹം കാട്ടുന്നു എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗത്തു നിന്ന് 2-3 ചിന്തകൾ മാത്രം നിങ്ങളുടെ മുൻപാകെ പങ്കിട്ടുകൊണ്ട് ബലഹീന ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധനായ ലൂക്കോസ് ഏവൻഗേലിയോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളാണ് വായിച്ചത്. 1-2 ചിന്തകൾ മാത്രമാണ് ഇവിടെ പ്രത്യേകമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ ചിന്ത, ദൈവകൃപയെ ആരും തടയരുത് എന്നുള്ളതാണ്. ദൈവകൃപയെ ആർക്കു വേണ്ടിയും ആരും തടയരുത് എന്നുള്ള ഒരു പ്രധാന ചിന്ത ഈ ദിവസത്തെ വേദവായന ഭാഗങ്ങളിലുണ്ട്. വായിച്ച വിശുദ്ധ വേദഭാഗത്തിന് പശ്ചാത്തലമായി നിൽക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ശിശുക്കളെ അനുഗ്രഹം തേടുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന സംഗതിയാണ്. എന്നാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ അവരെ തടയുന്നതായി നാം കാണുന്നു. അവരോട് കർത്താവ് പറയുന്നു, അവർ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേത് ആകുന്നു. ഇവിടെ ശിശുക്കളുടെ കാര്യമാണ് കർത്താവ് പറയുന്നത് എങ്കിലും ദൈവരാജ്യ അനുഭവത്തിന് വേണ്ടി കടന്നു വരുന്ന ദൈവമക്കളെ കർത്താവിൽ നിന്ന് തടഞ്ഞ് നിർത്തരുത് എന്നുള്ള വലിയ ഒരാശയം ഈ വേദവായന ഭാഗത്തിൽ ഉണ്ട്. ആരാധന വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ചയിൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ബലഹീനനെ അടുത്തു നിന്നും അകലെ നിന്നും കേൾക്കുന്ന ദൈവമക്കൾ വളരെ ഗൗരവത്തോട് ഓർക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മൂലം ആർക്കും ദൈവകൃപ വരുന്നത് ഒരു തടസ്സം ആകരുത്. സഭയെക്കുറിച്ച് സഭാപിതാക്കന്മാർ നൽകിയിരിക്കുന്ന നല്ല ഒരു നിർവചനം ഉണ്ട്. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ എക്സ്റ്റൻഷനാകുന്നു സഭ എന്നത്. ദ ചേർച്ച് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ഇൻകാർണേഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പിന്തുടർച്ചയാകുന്നു
സഭ എന്ന ഒരു ചിന്തയുണ്ട്. കർത്താവായ യേശു തമ്പുരാൻ സ്വർഗമിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ലോകത്തിൽ മുഴുവൻ കരുണയും കൃപയും അനുഗ്രഹങ്ങളും രക്ഷയും നൽകുവാനായിട്ടാകുന്നുവെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള വ്യാപനം സഭയിലൂടെ നൽകണമെന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവകൃപയെ തടയുവാനായി അനുവാദമില്ല എന്നത്. ഫാസ്റ്റ് പ്രെയർ, ഫാസ്റ്റിംഗ്, ആംസ് ഗീവിംഗ്, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, ഈ മൂന്ന് കാര്യങ്ങൾ ക്രിസ്ത്യാനികളുടെ നന്മയായിട്ട് പിതാക്കന്മാരെ ചിത്രീകരിക്കുന്നുണ്ട്. പ്രാർത്ഥന ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ സുദൃഢമായ ബന്ധത്തെയും ഉപവാസം ദൈവത്തോടും മനുഷ്യനോടും പ്രകൃതിയോടും വിശുദ്ധമായി നാം ബന്ധപ്പെടേണ്ടതിൻ്റെയും, ദാനധർമ്മം എന്നത് നമ്മിലുള്ള ദൈവകൃപയെ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കേണ്ടതിൻ്റെയും ആവശ്യകതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബലഹീന ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത്, ദൈവകൃപയെ തടയുവാനായി നമുക്ക് അനുവാദമില്ല എന്നത്. അതുകൊണ്ട് തന്നെ ആരും ദൈവകൃപയെയും ദൈവിക അനുഗ്രഹങ്ങളെയും തടഞ്ഞ് വെക്കുവാനായി ശ്രമിക്കരുത് എന്നുള്ളത് ഇന്നത്തെ ഒന്നാമത്തെ പാഠമായി നാം എടുക്കണം. രണ്ടാമത്തെ ചിന്തയായി ഇവിടെ വരുന്നത്, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരാൾ, പ്രമാണികളിൽ ഒരുവൻ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം പല ആളുകൾ പല സന്ദർഭങ്ങളിൽ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അത് യേശു തമ്പുരാൻ്റെ മനുഷ്യാവതാര ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മുതൽ തുടങ്ങിയതായ ചോദ്യങ്ങളാണ്. സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഓരോ സന്ദർഭത്തിലും കർത്താവ് സന്ദർഭത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മറുപടി പറയുന്നതായിട്ടാണ് കാണുന്നത്. മറ്റൊരു സ്ഥലത്ത് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നിന്റെ ന്യായപ്രമാണത്തിൽ എന്തു പറയുന്നു എന്ന തിരിച്ചു ചോദ്യമാണ് ചോദിക്കുന്നത്. നിന്റെ ന്യായപ്രമാണത്തിൽ എന്തു പറയുന്നു? നിക്കോദിമോസിനോട് പറയുന്നുണ്ട്, വെള്ളത്തിലും ആത്മാവിലും നീ സ്നാനമേറ്റില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന്. ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ നമ്മുടെ കർത്താവ് നിത്യജീവൻ പ്രാപ്യമാക്കുന്നതിൻ്റെ, രക്ഷ പ്രാപ്യമാക്കുന്നതിൻ്റെ പ്രധാനമായ ചില ഉത്തരങ്ങൾ പല രീതിയിൽ നൽകുവാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, ഒന്നാമത് പറയുന്നത് കൽപ്പനകളെ ആചരിക്കുക എന്നാണ്. ഇവിടെ കർത്താവ് വളരെ തന്ത്രപരമായി വന്ന ആളിൻ്റെ അവസ്ഥയും ഇംഗിതവും മനസ്സിലാക്കി കർത്താവ് അവനോട് പറയുകയാണ്, കൽപ്പനകളെ പാലിക്കുക, കൽപ്പനകളെ ആചരിക്കുക. ഏതൊക്കെ കൽപ്പനയാകുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഒരു നീണ്ട നിര, അല്ലെങ്കിൽ 10 കൽപ്പനകളിലെ പ്രധാനപ്പെട്ട കൽപ്പനകളെല്ലാം ഇവിടെ ഉദ്ധരിക്കുന്നതായി കാണുന്നു. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, ഇങ്ങനെ പോകുന്നു കൽപ്പനകൾ. പെട്ടെന്നൊരു മറുപടി വരുന്നുണ്ട്, എൻ്റെ ബാല്യകാലം മുതൽ തന്നെ ഇവയെല്ലാം ഞാൻ ആചരിച്ച് വരുന്നതാകുന്നു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? സ്വയമായി താൻ പൂർണ്ണനാകുന്നു എന്ന് ശഠിക്കുന്ന ഒരു പ്രമാണിയാണ് കർത്താവിന് മുൻപാകെ നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് എന്ന് വ്യക്തം. ചിലപ്പോൾ ഒരു കൗശലത്തിൻ്റെ ഭാഗമായിരിക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ അറിയാനുള്ള ത്വരയായിരിക്കാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ജീവിക്കുവാനുള്ള ആഗ്രഹവുമായിരിക്കാം. എന്ത് ആയാലും മൂന്നാമത്തത് ആണോ എന്നത് പിന്നീടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു സംശയത്തോടെ മാത്രമേ നമുക്ക് നോക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. കർത്താവ് നൽകുന്നൊരു മറുപടിയുണ്ട്, അങ്ങനെയാകുന്നുവെങ്കിൽ, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം എന്നെ അനുഗമിക്കുക. ഇത്
നമ്മെ സംബന്ധിച്ച് കേൾക്കുക പ്രയാസമാണ്. അത് ഈ പ്രമാണിക്ക് മാത്രമാണ് ഈ പ്രയാസമുള്ളതെന്ന് ഞാൻ കരുതുന്നില്ല. ബലഹീനായ എനിക്കും നിങ്ങൾക്കുമെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ കൽപ്പന കേൾക്കുക എന്നത് പ്രയാസമാണ്. പരിശുദ്ധ സഭയുടെ ആദ്യകാലത്ത് സഭയുടെ പ്രധാന ലക്ഷണമായി നാം കാണുന്നത് എല്ലാവരും അവരവർക്കുള്ളത് കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ കാൽക്കൽ വെച്ച് അവരത് എല്ലാവർക്കും തുല്യമായി വിധിച്ചു കൊടുത്തു എന്നാണ്. സഭയുടെ പ്രധാന ലക്ഷണം അതാണല്ലോ. ഒരുപാട് ധനം കൂട്ടിവെക്കുവാനുള്ള അനുവാദം നിനക്കില്ല. ദശാംശം കൊടുക്കുക എന്ന ഒരു ചിന്ത ഈ അടുത്ത സമയത്ത് കൂടുതലായി നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, കുഴപ്പമില്ല. ഒരു പഴയ നിയമ ചിന്താഗതിയാണ്. പഴയ നിയമത്തോട് അത്ര ആദരവില്ലെങ്കിലും പെന്തക്കോസ്തുകാർ പ്രത്യേകിച്ച് ഈ ദശാംശം കൊടുക്കുന്നതിനെ കൂടുതലെടുത്ത് കാണിക്കാറുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത് വെറും ഒരു ദശാംശം കൊടുക്കുന്ന കാര്യമല്ല, പിന്നെയോ നിന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് നൽകുക. അങ്ങനെയാകുമ്പോൾ നിനക്ക് ലഭിക്കുവാനുള്ളത് കൃത്യമായി ലഭിക്കും. നിന്റെ സമ്പത്തും നിന്റെ ധനവും നിന്റെ പണവും നിന്റെ സമയവും നിന്റെ വ്യക്തിത്വവും സർവ്വതും യേശുനാഥനായി സമർപ്പിക്കുവാനായിട്ടാണ് പറയുന്നത്. ഇത് കേൾക്കുക എന്നത് പ്രയാസമാണ്. നാം ആരും അത് ആഗ്രഹിക്കുന്നില്ല. ധനവാനായ മനുഷ്യനും അത് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് കേട്ട്, ഈ വേദഭാഗം കേട്ട്, ഉള്ളത് സർവ്വതും വിറ്റ് കർത്താവിനെ അനുഗമിച്ച പിതാക്കന്മാരുടെ ഒരനന്തര തലമുറയാകുന്നു നാം എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മഹാനായ ആദ്യ സന്യാസ പിതാവായ മാർ അന്തോണിയോസ് ദേവാലയത്തിൽ ആരാധനയിൽ നിൽക്കുമ്പോൾ ഈ വേദഭാഗം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം മരുഭൂമിയിലേക്ക് പോയി കർത്താവിനെ പിൻപറ്റിയതായ ചരിത്രമുണ്ട്. അതുപോലെ ധാരാളം പിതാക്കന്മാരും അമ്മമാരും സന്യാസ ജീവിതം നയിക്കുവാൻ വേണ്ടി തങ്ങൾക്കുള്ളതിനെ സർവ്വതും ത്യജിച്ചു പോയ ചരിത്രമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും പ്രയാസമാകുന്നുവെങ്കിലും പ്രയാസമില്ലാത്തതായ ചില ആളുകൾ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ വളരെ ശക്തരായി നിലനിന്ന് മഹത്തീകരണത്തിലേക്ക് പ്രവേശിച്ച സംഭവങ്ങൾ ഉദാഹരണങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊള്ളട്ടെ. പ്രയാസമുള്ളവർക്ക് വേണ്ടി കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസകരമാകുന്നു. ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്, അതിൻ്റെ വിശകലനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒട്ടകം സൂചിയുടെ കുഴയിൽ കൂടി കടക്കുന്നത് അതിനേക്കാൾ എളുപ്പമാകുന്നു എന്നത്. ഞാൻ അതിൻ്റെ ടെർമിനോളജിക്കൽ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറിയാലും ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയില്ല എന്ന വലിയ പഠിപ്പിക്കലാണ് കർത്താവ് നൽകുന്നത്. ധനവാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണമുള്ളവരെ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് തീർത്ഥനം. ദൈവത്തിന് കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദരിദ്രരെ സഹായിക്കുവാൻ ഇഷ്ടമില്ലാത്തതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ധനവാന്മാരുടെ പട്ടികയിലാകുന്നു എന്ന് മനസ്സിലാക്കുവാനായി നമുക്ക് സാധ്യമാകണം. ഉള്ളതിൽ നിന്ന് കൊടുക്കുവാൻ, വിധവയുടെ ചില്ലിക്കാശു പോലെ ഉള്ളതിൽ നിന്ന് കൊടുക്കുവാനായി മനസ്സില്ലാത്തതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ പട്ടികയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പിന്നെ ആകപ്പാടെ നമുക്ക് ഒരല്പമെങ്കിലും ആശ്വാസമുള്ളത് അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവിനോട്. അങ്ങനെയാണെങ്കിൽ ആർക്കും ഒന്നും സാധ്യമാകാൻ പോകുന്നില്ലല്ലോ. കർത്താവ് പറയുന്നുണ്ട് മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. അതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. പ്രിയമുള്ളവരെ, ദൈവത്തിന് സാധ്യമാകുന്ന നീതിയുടെയും സ്നേഹത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും ആത്മാവിനെ ഉള്ളിൽ നിറച്ച് മുന്നോട്ട് പോകുന്ന ദൈവമക്കളായി നാം മാറണം. അങ്ങനെ ജീവിച്ച ഒരു വിശുദ്ധൻ്റെ പെരുന്നാൾ കൂടിയാണല്ലോ നാം ഇപ്പോൾ ഇവിടെ ആചരിക്കുവാനായിട്ട് പോകുന്നത്. ആ ആചരണം അങ്ങനെ ഒരു ജീവിത വിശുദ്ധിയുടെയും സൽഗുണ സമ്പൂർണതയുടെയും
ആചരണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.